196 പേർ താമസിക്കുന്ന ആറ് നില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതിനു പിന്നാലെ പുറത്തു കടക്കാനാവാതെ പുക ശ്വസിച്ചാണ് പലരും മരിച്ചതെന്ന് കുവൈത്തിലെ KMCC മുൻ പ്രസിഡന്റ് ഷംസുദ്ദീൻ കണ്ണേറ്റ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇടനാഴിയിലും സ്റ്റെപ്പിലുമാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയത്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലേക്ക് ആരും കടക്കരുതെന്നാണ് കുവൈത്ത് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംഭവസ്ഥലത്തു നിന്നും ഷംസുദ്ദീൻ കണ്ണേറ്റ് നൽകിയ വിവരങ്ങളിലേക്ക്. ഇവിടുന്ന് പൂർണ്ണമായിട്ടും ആളുകളെ ബിൽഡിംഗിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ രീതിയിലാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. കാരണം ഇവിടുന്ന് പോലീസ് ഓഫീസേഴ്സ് ബിൽഡിംഗിൽ ആരും കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളികളോട് പ്രത്യേകം പറയാൻ നമ്മളോട് തന്നെ പറഞ്ഞു, ആരും ബിൽഡിങ്ങിലേക്ക് കയറും. കാരണം കുറെ അവരുടെ ബിലോങ്ങിങ്സ് ബിൽഡിങ്ങിൽ കിടക്കുന്നുണ്ട്. ഒരു ഭാഗം മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. മറുഭാഗത്തേക്ക് സ്മോക്ക് ചെന്ന് ശ്വാസം അടഞ്ഞുകൊണ്ടാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിലാണുള്ളത്. പിന്നെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ നമ്മളെ എംബസി ഓഫ് ഇന്ത്യ അംബാസഡർ, ഇവിടുത്തെ ഇന്റീരിയർ മിനിസ്റ്റർ, ഇവരൊക്കെ ഡയറക്റ്റ് ഈ സ്ഥലത്ത് സന്ദർശിക്കുകയും ഈ താഴ്ഭാഗങ്ങൾ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ആ ബിൽഡിങ്ങിന്റെ താഴ്ഭാഗം കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത ബിൽഡിംഗ് ഒക്കെ നാളെ മുതൽ ആ ക്ലോസ് ചെയ്ത ഭാഗം മുഴുവൻ പൊളിച്ചു മാറ്റാനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഏരിയ കമാൻഡർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഞാനും കൂടി ഇവിടുത്തെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം എന്നുള്ള നിലക്ക് ബിൽഡിങ്ങിലെ എണ്ണം എടുത്തു. 196 പേരുണ്ടായിരുന്നു. അത് ഓരോ റൂമിലും 3 പേരാണുള്ളത്. 72 റൂമുകളാണുള്ളത്. 216 പേരുടെ കപ്പാസിറ്റി. അപ്പൊ ആളുകൾ കപ്പാസിറ്റിയിൽ കൂടുതൽ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു യാഥാർത്ഥ്യത്തില് ഇത് ഉൾക്കൊള്ളാണെങ്കിൽ, കാരണം ഇതൊരു യാദൃശ്ചികമായി ഉണ്ടായ തീപിടുത്തത്തിൽ പക്ഷേ അടഞ്ഞു കിടന്നത് കൊണ്ട് പുറത്തേക്ക് ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പെട്ടെന്ന് തീ മേലോട്ട് ഉയരുകയും അതികഠിനമായ ചൂടാണ് കുവൈത്തിൽ ഇപ്പോൾ. ആ ചൂടുകൊണ്ട് തന്നെയാണ് ഇത് രാവിലെ ആയാൽ പോലും ഇവിടെ 40 ഡിഗ്രിക്ക് മുകളിലാണ്, 7 മണിക്ക് പോലും. അപ്പൊ അങ്ങനെയുള്ള ചൂടായതുകൊണ്ടാണ് ഇത് നിയന്ത്രിക്കാൻ കുറച്ച് ഇത്രയും പെട്ടെന്ന് ആളി പടരാൻ കാരണം. ഇവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെന്റും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവരൊക്കെ സഹായിക്കുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സ് ഇതിന്റെ ഭാഗത്ത് നല്ല സഹകരണമാണ്. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കഷനൊക്കെ നടത്തുന്നതിനൊക്കെ നമ്മളെ അവർ കൂടെ കൂട്ടുകയും നമ്മുടെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യത്തിൽ, അതുപോലെ ഹോസ്പിറ്റലിലുള്ള സൗകര്യങ്ങളൊക്കെ വളരെ അലേർട്ടായിട്ട് ഇവിടുത്തെ മിനിസ്ട്രി ലെവലിലുള്ള ആളുകൾ, ഹയർ റാങ്കിങ് ഓഫീസേഴ്സും ഒക്കെ നേരിട്ട് ഇടപെടുന്നുണ്ട്. നമ്മൾ നേരിട്ട് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. അവരൊക്കെ വളരെ അധികം കണ്ടോളൻസ് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്.